എന്തായാലും കോൺഗ്രസിൽ നിന്ന് ബാലകൃഷ്ണൻ പെരിയ. കഴിഞ്ഞ തവണ ഒരു രാഹുൽ ഗാന്ധി തരംഗം കേരളത്തിൽ ഉണ്ടായിരുന്നു, ഒരുപക്ഷെ ഉണ്ണിത്താന്റെ വിജയവും അതിന്റെ ഭാഗമെന്നാണ് ആ പറഞ്ഞു വെക്കുന്നത്. അതൊരു രാഷ്ട്രീയ മാറ്റമല്ല എന്നാണ് പറയുന്നത്. അത്തരം ഒരു തരംഗം ഇപ്പോഴുണ്ടെന്ന് താങ്കൾ വിശ്വസിക്കുന്നത്? എനിക്ക് തോന്നുന്നത് അത്തരം ഒരു തരംഗം കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ്. ഉണ്ണിത്താൻ വിയർക്കേണ്ടി വരുമോ? ആ തരംഗം അതേ നിലയിൽ കേരളത്തിൽ ഉടനീളം തുടരുകയാണ്. കാസർഗോഡിൻ്റെ കാര്യത്തിൽ ആ തരംഗം ഇരട്ടിയാവാനുള്ള സാധ്യതയാണ് ഇവിടുത്തെ പൊതുജനം മൊത്തത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊല്ലത്ത് നിന്ന് വന്നവൻ ജയിച്ചാലും തോറ്റാലും കൊല്ലത്തേക്ക് തിരിച്ചു പോകും എന്നതായിരുന്നു അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും NDEയുടെ ഏറ്റവും വലിയ പ്രചരണം. പക്ഷെ ഇന്ന് ഇവർ പറയുന്നത് MBയെ മുട്ടിയിട്ട് നടക്കാൻ പറ്റുന്നില്ല എന്നാണ്. ഇവിടുത്തെ സുഖദുഃഖങ്ങളിൽ പങ്കാളിയായി വികസന പ്രക്രിയയിൽ വളരെ സക്രിയമായി കാസർഗോഡിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇടപെടുകയാണ്. MBക്ക് കിട്ടിയ ആകെ ഫണ്ട് 17 കോടി രൂപയാണ്. പക്ഷെ ശ്രീ കരുണാകരൻ പോയ സമയത്ത് 2.5 കോടി രൂപ പ്രപ്പോസൽ നൽകാതെ ബാക്കി വെച്ചിരുന്നു. അതുപോലും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ പോയി ഇരന്നു വാങ്ങിച്ച് ഈ കാസർഗോഡിൻ്റെ വികസന പ്രക്രിയയിൽ പങ്കാളിയാകാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഈ ജില്ല ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ നിരവധി ട്രെയിനുകൾക്ക് നിരവധി സ്റ്റേഷനുകളിൽ സ്റ്റോപ്പ് അനുവദിച്ചു. വന്ദേഭാരത് അനുവദിച്ചപ്പോൾ അത് കണ്ണൂരിന് പകരം കാസർഗോട്ടേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മലബാറിൽ 7 റെയിൽവേ സ്റ്റേഷനുകൾ വന്നപ്പോൾ മറ്റു മണ്ഡലങ്ങളിൽ ഓരോന്ന് കിട്ടിയപ്പോൾ കാസർഗോഡ് ജില്ലയിൽ കാസർഗോട്ടും പയ്യന്നൂരും 2 നേടി. ഒരു വർഷം 30 ലക്ഷം രൂപയാണ് പ്രധാനമന്ത്രിയുടെ പദ്ധതിയിൽ നിന്ന് ഒരു MB വഴി. ആധിപത്യം ജനങ്ങളുമായി.